നമസ്കാരം സ്വാമിജി. സർ, പ്രവാഹ നിത്യതയുടെ ഒരു വഴിയിൽ കൃത്യമായി ദൈവവഴിയും പിശാചിൻ്റെ ഒരു വഴിയും മെൻഷൻ ചെയ്തു. ദൈവമേഖലയിൽ സഞ്ചരിക്കുന്നു എന്ന് രണ്ടാമവന് തോന്നിയാൽ പോലും അവൻ ശരിക്ക് ആന്തരികമായി പൈശാചിക മേഖലയിൽ സഞ്ചരിക്കാം എന്ന് പറയുന്നൊരു സാധ്യതയും അതിൻ്റെ ഒരു നിലകെട്ടായ്മയും ഒക്കെയാണ് സംസാരിച്ചു വന്നത്. അതുവഴി പോകണം സ്വാമിജി നമുക്ക്. തീർച്ചയായും പോകും. നമ്മൾ ശരിക്ക് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പരിഹാരം തേടുന്ന എല്ലാ തലങ്ങളും പൈശാചിക മേഖലയിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് ഇടുന്നത്. ഒരു പൈശാചികമായ പ്രവൃത്തി ഒരാൾ ചെയ്താൽ ആ പൈശാചിക പ്രവൃത്തിയിൽ നിന്ന് അവൻ മുക്തനാണെന്ന് ലോകരെ ബോധ്യപ്പെടുത്താനുള്ള എല്ലാ കർമ്മകലാപങ്ങളും പ്രതിഫലേച്ഛയുടെ ലോകങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരുവൻ്റെ കയ്യിലേക്ക് ധനം വരുമ്പോൾ പ്രവാഹ നിത്യതയിലെ ദൈവീയ പ്രവാഹം തടയപ്പെടുന്നു. അത് അന്തർഭവിക്കുന്നു. മോളിക്കൂടെ ഒഴുകി വന്ന വെള്ളം പെട്ടെന്ന് ഗുപ്തമായിത്തീരുന്നു. എതിരെ പോയെന്നറിയാതാകുന്നു ആ പ്രവാഹം. ഗതി മാറി ഒഴുകുന്നു. അതോടുകൂടി അവൻ വിഷയവിശിഷ്ടങ്ങളായ ലോകങ്ങളിലേക്ക് മാറുകയും തൻ്റെ കഴിവിൽ ബോധ്യമുണ്ടാവുകയും ചെയ്യാം. രാവിലെ എഴുന്നേറ്റിരുന്ന് 10 ദിവസം ജപിച്ചു കഴിഞ്ഞാൽ ദൈവം എൻ്റെ ആളായിട്ട് മാറുക. ഇത് വളരെ രസകരമാണ്. വേറൊരു തരത്തിൽ ചിന്തിച്ചാൽ അങ്ങനെ ചിന്തിക്കണോ? മനസ്സിലായി സ്വാമിജി. അങ്ങനെ ചിന്തിക്കണോ? അങ്ങനെ വളരെ രസകരമായ ഒരു സാധനമാണ്. പറയൂ സ്വാമിജി, പറയൂ. ഇതുവരെ ഈ പൈശാചിക മേഖലയിലുള്ള സഞ്ചാരത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയത് പലപ്പോഴും നമ്മളുടെ സാഹിത്യവും കലയും സീരിയലും ഒക്കെയാണ്. അതെ. അടുത്ത കാലത്തൊരു മാറ്റം നമ്മുടെ ചാനലുകളിൽ വന്നിട്ടുണ്ട്. ദൈവീയ സീരിയലുകൾ രംഗപ്രവേശം ചെയ്തു. അതെ അതെ. ഈ പൈശാചിക മേഖലയ്ക്ക് ദൈവീയ പരിവേഷം നൽകുന്ന രീതിയിലാണ് അതിൻ്റെ കഥാപാത്ര സൃഷ്ടിയും അതിൻ്റെ സംഭാഷണവും വരെ രചിച്ചിരിക്കുന്നത്. ദൈവീയമെന്ന പരിവേഷം കൊണ്ട് ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ച മനുഷ്യൻ ഇതിൻ്റെ മുമ്പിൽ പോയിരിക്കും വൈകുന്നേരമാവും. ഇതുവരെ ഉണ്ടായിരുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് സീരിയലിന് പറ്റിയ ഒരു ഓഡിയൻസാണ്. അതെ അതെ അതെ, തീർച്ചയായും. അവരും എടുത്തത് നിർത്തി. കാരണം ഏതും കുറെ കഴിയുമ്പോൾ ഈ പ്രവാഹം അങ്ങേയറ്റത്ത് എത്തുമ്പോഴേക്കും ഇവൻ ക്ഷീണിക്കും. അതെ. വെള്ളത്തിലൂടെ പ്രവഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കളിയൊന്നുമല്ല. തണുക്കും കുറെ കഴിയുമ്പോൾ. അതെ. പിന്നെ കാലിട്ടടിക്കാൻ പറ്റാതെ വരും. അപ്പൊ ഏതെങ്കിലും കച്ചിത്തുരുമ്പേ കയറി രക്ഷപ്പെടാൻ നോക്കും. അങ്ങനൊരു കച്ചിത്തുരുമ്പേ കയറി ജനം രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഓഡിയൻസിനെ കിട്ടാതെ വന്നു തുടങ്ങി. അപ്പോഴാണ് പുതിയ ഓഡിയൻസിന് വേണ്ടി ഒരു കച്ചിത്തുരുമ്പെന്ന പോലെ ഈ സാധനം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പൊ ഇത് രൂപാന്തരപ്പെടുത്തിയതോടുകൂടി ഇതിൻ്റെ ഭാഷയും വ്യാകരണവും കൊണ്ട് ജനം ആ വഴിയിൽ സഞ്ചരിക്കുക. സത്യത അവിടെ അവതരിപ്പിക്കുന്ന സംഗതിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഭക്തനാണ്, ഞാൻ വിചാരിച്ചാൽ നിന്നെ എന്തും ചെയ്യാൻ കഴിയും. ദൈവത്തിൻ്റെ ഭക്തനായാൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു സന്ദേശം കൊടുക്കാൻ ഇഷ്ടപ്പെടുക ജനങ്ങൾക്ക്. അതെ അതെ. ദൈവീയ സന്ദേശം ഉൾക്കൊണ്ടാൽ നീ വിനയാന്വിതനായിത്തീരും. നിനക്ക് ആനന്ദമുണ്ടാവും. വിഷയലോകങ്ങളിലുള്ള നിന്റെ താല്പര്യം നന്നേ കുറഞ്ഞു പോവും. ആധ്യാത്മിക സമ്പന്നനായ നീ ഭൗതിക ദരിദ്രനായി നാളെ തീരും. ഇങ്ങനല്ല സന്ദേശം. അപ്പോൾ നമ്മൾ നോക്കിക്കണ്ടാൽ മനുഷ്യൻ പോകുന്ന ഈ രണ്ട് പ്രവാഹം, അതിൽ ദൈവീയമായ പരിവേഷത്തിന് കൂടെ ഒന്നും ആവശ്യമില്ല. വേറെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അയാളെക്കുറിച്ച് ചിന്തിക്കണം. അതെ.
അയാൾക്കിഷ്ടമുള്ള വിഷയങ്ങളെ ചിന്തിക്കണം. അയാൾക്കിഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ നൃത്തം ചെയ്യണം. അയാൾക്കിഷ്ടപ്പെടുന്ന ആഹാരമൊക്കെ നമ്മൾ കഴിക്കണം. ഇതിനാ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ ഈശ്വരാന്വേഷണം ഒഴിച്ച് ബാക്കിയെല്ലാം നടക്കും. അത് നടക്കില്ല. ശരിയുണ്ടോ? 100%. കാരണം ദൈവം തനിച്ചാണ് അല്ലേ സ്വാമിജി? പിശാച് തനിച്ചല്ല അല്ലേ? അല്ല. അതുകൊണ്ട് കൂട്ടായ്മകൾ, അതേപോലെ ധനം. ധനം കൈവന്നു കഴിഞ്ഞാൽ പലതും വേണമെന്ന് തോന്നലുണ്ടാവും. ദൈവീയ പരിവേഷത്തിൽ ആരെങ്കിലും വളരെ ഇതായിട്ട് പോകുമ്പം കൊണ്ടുപോയി കുറച്ച് പൈസ കൊടുത്താൽ മതി. പിന്നെ അപ്പുറത്തുനിന്ന് ഒരു സെക്രട്ടറി, ഇപ്പുറത്തുനിന്നൊരു പ്രസിഡൻറ്റും, അപ്പുറത്തുനിന്നൊരു ഖജാൻജിയും ഒക്കെ കൂടെ വന്ന് ലൗകിക വ്യാപാരങ്ങളൊക്കെ ഉണ്ടാക്കി, ലൗകിക വ്യാപാരങ്ങളെ മുഴുവൻ ദൈവീയമാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ജനങ്ങൾക്ക് അതാകുമ്പോൾ എളുപ്പം ബോധ്യപ്പെടും. ഇതാണ് ലോകം. ഇങ്ങനൊരു ലോകം രണ്ടു വഴിയിൽ പാരല്ല എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടായി. എപ്പോഴും മനുഷ്യൻ മാത്രമല്ല, പ്രകൃതിക്കകത്ത്. അപ്പൊ ഇത് തടയാൻ എന്താ വഴി? അതാ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് തടയാൻ ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം ഈ ധനത്തിന്റെ ആഗമന മാർഗങ്ങളെ തേടുന്നവയാ. കുറ്റവാളികൾ ഇല്ലാത്തൊരു ലോകം ആലോചിച്ച് നോക്കിയേ. അങ്ങനെ സങ്കല്പിക്കാൻ പറ്റുമോ സ്വാമിജി എന്നാണ്. വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കി. കേരളത്തിലിപ്പോൾ കള്ളന്മാരും കൊലപാതകികളും ഭീകരന്മാരും ഇല്ലാതെ വന്നാൽ പോലീസിന്റെ പണി പോയി, പട്ടാളത്തിന്റെ പണി പോയി, ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ പണി പോയി, അവരുടെ സെറ്റപ്പിൽ വരുന്ന സിവിലായും ക്രിമിനലായും പൊളിറ്റിക്കലായും ഒക്കെ വരുന്ന ഒരുപാട് ഉദ്യോഗസ്ഥാനുദ്യോഗസ്ഥന്മാരുടെ ശമ്പളം, കിമ്പളം, പെൻഷൻ എല്ലാം പോയി. അപ്പൊ എന്നെങ്കിലും ഒരിക്കൽ ഓരോ വർഷം കഴിയും തോറും ഈ ഗ്രേഡുകൾ കൂടി വരുന്ന ഒരു ദശാസന്ധിയിൽ എന്നെങ്കിലും ഒരിക്കൽ മനുഷ്യന് ഈ വ്യവസ്ഥിതിയിലൂടെ കളവും ചതിയും കുറ്റങ്ങളും കൊലപാതകങ്ങളും ഇല്ലാത്ത ഒരു നാളെയെ വിഭാവനം ചെയ്യാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല സ്വാമിജി. അങ്ങനെ ഇല്ലാതായാൽ നിങ്ങൾക്ക് ജീവിക്കാൻ തന്നെ പറ്റുമോ? കുറെ കൊലപാതകങ്ങളും കുറ്റങ്ങളും കുറവുകളും വരുമ്പോൾ നിങ്ങളൊന്ന് ഞെട്ടുക, നിങ്ങളൊന്ന് കരയുക, രണ്ടു തുള്ളി കണ്ണുനീർ വാർക്കുക, നിങ്ങളൊന്ന് കരഞ്ഞ മുഖവുമായി ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക, ഇങ്ങനെയൊക്കെ സമർത്ഥമായി ജീവിക്കാനുള്ളൊരു മാനേജ്മെൻറ്റ് പഠിക്കുക എന്നല്ലാതെ ഇതില്ലാതാകാൻ ആത്മാർത്ഥമായി നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് തന്നെ നിലനിൽപ്പില്ല. ഒരിക്കലല്ല സ്വാമിജി. ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് തരാം. അതെ. അപ്പോൾ ഈ ജനത ഇന്ന് ജീവിക്കുന്നത് ഭീകരന്മാരുള്ളത് കൊണ്ടാണ്. അഥവാ ഉണ്ടാക്കിയെടുത്തേ ജീവിക്കാൻ പറ്റൂ, അത്രേ ഉള്ളൂ. ഒരു ഭീകരന്റെ കൈകൊണ്ട് മരിക്കുന്നതിന് ചില്ലറ കൊടുത്താൽ മതി. ഒരു കുട്ടി 30 ദിവസം സ്റ്റേജിൽ നിന്ന് വന്നു പാടിയാൽ, 30 മത്സരത്തിൽ പങ്കെടുത്താൽ 1 കോടിയുടെ ഫ്ലാറ്റ് കിട്ടുമെന്ന് മനസ്സിലായി. ഒരുത്തനൊരു സിക്സർ അടിച്ചാൽ ലക്ഷങ്ങൾ കിട്ടും ഒരു ക്രിക്കറ്റിൽ. ഒരുവൻ വിദേശത്ത് പോയി ഒരു മത്സരത്തിൽ ജയിച്ചിട്ടോ തോറ്റിട്ടോ വന്നാൽ, പങ്കെടുത്തിട്ട് വന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നൊരു 5-8 ലക്ഷം കിട്ടും, കേരള ഗവൺമെൻറ്റിൽ നിന്നൊരു 5-8 ലക്ഷം കിട്ടും. ഭരണാധികാരിയുടെ ജീവൻ രക്ഷിക്കാൻ, നാടിൻ്റെ മാനം രക്ഷിക്കാൻ ഭീകരനോട് ഏറ്റുമുട്ടി ഒരുത്തൻ വെടിയേറ്റ് മരിച്ചാൽ 5 ലക്ഷം രൂപ കിട്ടും. അപ്പൊ ഇത് നീചമായൊരു തൊഴിലാ ഇത്. അതെ. ഇത് വളരെ വിപുലമായി ഈ സബ്ജക്ട്. അതെ അതെ അതെ. അപ്പൊ ഇത് നിർത്തലാക്കാൻ നിങ്ങളുടെ ബുദ്ധിജീവികൾ, നിങ്ങളുടെ ആക്ടിവിസ്റ്റുകൾ, നിങ്ങളുടെ അത്യുന്നതരായ ആളുകളൊക്കെ ശ്രമിക്കുന്നത് എവിടെയാണ്? എവിടെയാണ് ഇതില്ലാതാവുക? ഇത് ഏറ്റവും ശക്തമായി കിടക്കുന്നത് ഇവന്റെ ഇച്ഛയിലാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞോട്ടെ? പറയൂ സ്വാമിജി. ഒരുത്തൻ കക്കാൻ പോകുന്നു, അവനെ എന്ത് പേര് വിളിക്കും നിങ്ങൾ? കക്കാനായിട്ടൊരുത്തൻ പോവുകയാണ്, നിങ്ങളുടെ പഠിക്കൽ കൂടെ പോകണം. അവൻ കക്കാനാണ് പോകുന്നത് നിങ്ങൾക്ക് ബോധ്യമായി.
അപ്പുറത്തെ വീട്ടിൽ ആളില്ല, അവൻ അതിൻ്റെ ഗേറ്റ് ചാടി കിടക്കാൻ പോവാണ്, അവൻ കക്കാനായിട്ട് പോവാണ്, അവനെ എന്ത് പേര് വിളിക്കും? കള്ളെന്ന് വിളിക്കും. അങ്ങേപ്പുറത്ത് സ്ഥലത്തൊരു പെൺകുട്ടിയുണ്ട്, അവളുമായി സ്നേഹമുള്ള ഒരുത്തനാണ് രാത്രിയിൽ പോകുന്നത്. അവൾ വിവാഹിതയാണ്, ഭർത്താവുണ്ട്, പോവാണ്. അവനെ എന്ത് പേര് വിളിക്കുന്നു? ആദ്യമായിട്ട് അങ്ങോട്ട് പോവാണ്. വ്യഭിചാരി എന്നോ ജാരനെന്നോ ഒക്കെ വിളിക്കുമെന്ന് തോന്നുന്നു, വിളിക്കും മനോഹരമായ ഭാഷയിൽ. മറ്റു പേരുകൾ നാടനുണ്ട്, അത് പറയണ്ട. ശരി സ്വാമിജി. ഇവനിത് ചെയ്യുന്നതിന് മുമ്പോ നിങ്ങൾ വിളിക്കുന്നത്? അതെ. അതെങ്ങനെ ശരിയാകുന്നു? കട്ട് കഴിഞ്ഞിട്ടല്ലേ ഒരുത്തനെ കള്ളനെന്ന് വിളിക്കണ്ടേ? അതെ. കക്കാൻ പോകുന്നവൻ എങ്ങനെയാ കള്ളനാകുന്നേ? ശരിയാണ് സ്വാമിജി, അങ്ങനെ ആലോചിക്കുമ്പോൾ ശരിയാണ്. ശരിയാണ്. നിങ്ങൾ നാട്ടുകാരല്ലാതെ ഇത് കള്ളൻ 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 എന്ന് വിളിച്ചു പറയും. അതെ. അവൻ കക്കുന്നതിന് മുമ്പ് നിങ്ങൾ പിടിക്കും. അതെ. നിങ്ങൾ ഉടനെ ഇറങ്ങിപ്പോയി, അപ്പുറത്തെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, ഇപ്പുറത്തെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, കുറേ ആളുകൾ കൂടി. അവൻ നിങ്ങളുടെ വീട് കുത്തി തുറന്നില്ല. അതെ. അകത്ത് കയറിയില്ല. സാധനം എടുത്തില്ല. അവൻ എവിടെയാ തുറക്കേണ്ടതെന്നൊക്കെ നോക്കി, ഒരു ജനലിൻ്റെ അഴി പൊളിക്കുന്നതിനൊന്ന് ശ്രമിക്കാൻ തുടങ്ങുമ്പോഴേക്ക് നിങ്ങൾ വട്ടം കയറി പിടിച്ച് ജന തെങ്ങ കെട്ടിയിട്ട് ഉടനെ തന്നെ പോലീസിനെ അറിയിച്ച് ദൈവം കക്കാനാണ് കയറിയെന്ന് പറഞ്ഞു. ഇവനെ വിളിച്ചുകൊണ്ട് പോയപ്പം അവൻ പറയാണ്, ഞാൻ കട്ടില്ല സാർ, ഞാൻ കക്കാനാണ് വന്നത്, ഞാൻ കട്ടില്ല. ഓ, രക്ഷപ്പെട്ടു, അല്ലായിരുന്നു അവൻ കക്കുമായിരുന്നു, കള്ളൻ എന്ന് തന്നെയാണോ പിന്നെയും വിളിക്കുക? പിന്നെയും അങ്ങനെ തന്നെയാണ് വിളിക്കുക. അതോടുകൂടി ഇനി കളവല്ലാതൊരു തുള്ളി ചെയ്യാൻ മേലാതെ അവനെ ആക്കുകയും ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ ആരാണ് കള്ളൻ? കട്ട് കഴിഞ്ഞവനാണോ? കക്കുന്നതിന് മുമ്പേ കള്ളൻ ഉണ്ടാകുമോ? കള്ളൻ എങ്ങനെ ഇല്ലാതാവും? കള്ളനെ പിടിച്ച് ശിക്ഷിച്ചാൽ കളവില്ലാതാവുമോ? കക്കാൻ പോകുന്നവനെ കള്ളനെന്ന് വിളിച്ചാൽ കള്ളൻ ഇല്ലാതാവുമോ? കട്ട് കഴിഞ്ഞ് കട്ടില്ലെന്നോ കട്ടിട്ടുണ്ടെന്നോ തെളിയിച്ചാൽ കളവില്ലാതാവുമോ? അപ്പോൾ നിങ്ങളുടെ നീതിന്യായ വ്യവസ്ഥകളും നിങ്ങളുടെ ഭരണരംഗങ്ങളും നിങ്ങളുടെ സാഹിത്യവും നിങ്ങളുടെ ആക്ടിവിസ്റ്റുകളും എല്ലാം ഒരു പ്രത്യേക കള്ളത്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പോൾ തോന്നണം സ്വാമിജി. ശരിയല്ലേ? ശരിയാണ്. വളരെ അതെ അതെ സംഭ്രമജനകമായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ കളവ് കാണുന്നതിന് തലങ്ങൾ ഒരുപാടുണ്ട്. അതെ. ചൗര്യ ഇച്ഛ അങ്ങനൊരു സാധനമുണ്ട്. ചൗര്യം എന്ന് പറഞ്ഞാൽ ചോരന്റെ അവസ്ഥ. ചോരൻ, ചൗര്യം, ചൗര്യക്രിയ, പഴയ പദങ്ങളാ ഇതെല്ലാം. മനസ്സിലായി. ചോരൻ എന്ന് പറഞ്ഞാൽ കള്ളൻ, അത് നാനാർത്ഥ നിഘണ്ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ചോരൻ ചെയ്യുന്ന പണി ചൗര്യം. മനസ്സിലായി. മനസ്സിലായി. അപ്പോ അവന്റെ ഉള്ളിൽ നിന്ന് മനസ്സ് കക്കാനൊരു ഇച്ഛ ഉണ്ടാക്കുക ആദ്യം. അതിന്റെ പ്ലാനും പദ്ധതിയും ഒക്കെ തയ്യാറാക്കുന്നത് അവനാ, അല്ല പുറത്താരുമല്ല. പുറത്തുനിന്ന് പരിശീലനമൊന്നും വേണ്ട, കക്കാനുള്ള ഇച്ഛയുണ്ടായാൽ മതി, കട്ടിരിക്കും. പരിശീലനം കിട്ടിയ കള്ളൻ കക്കാൻ പോയാൽ പിടിക്കപ്പെടും. കാരണം പരിശീലനം കൊടുത്തവൻ തന്നെ ആ പോലീസിനും പരിശീലനം കൊടുത്തിരിക്കുന്നത്. കള്ളനെ പിടിക്കാൻ പോകുന്നത് കള്ളത്തരങ്ങൾക്ക് പരിശീലനം കിട്ടിയവരാ. അതെ, അതാ അതിൻ്റെ ഒരു വൈചിത്ര്യം. മനസ്സിലായി. മനസ്സിലായി സ്വാമിജി. ഭാവാത്മകമായെങ്കിലും കള്ളൻ എതിരെയാ കയറിയെന്നൊക്കെ പരിശീലനം. അപ്പൊ ഇവന്റെ മനസ്സ് മുഴുവൻ കള്ളനാണ്. ഇവനിങ്ങനെ കള്ളം ഉപാസിച്ച് ഉപാസിച്ച് അടുത്ത പ്രവാഹ നിത്യതയിൽ അടുത്ത ജന്മത്തിൽ ഇവൻ കള്ളനായിട്ടാണ് വരുന്നതെങ്കിൽ അന്ന് ഇത് പരിശീലിച്ച് പരിചയിച്ചവൻ ഇവനെ പിടിക്കാൻ നടന്നാൽ പിടിക്കാൻ പറ്റില്ല. ഇവ മറ്റവൻ കള്ളൻ മുമ്പിലും പിടിക്കാൻ പോകുന്നവൻ പുറകെയാ പോകുന്നത്. അതെ. ഒന്നങ്ങനെ രണ്ട്, ഇപ്പൊ സർവീസിലിരിക്കെ കള്ളത്തരം കള്ളത്തരം പിടിക്കാൻ ശ്രമിച്ചവർ സർവീസ് കഴിഞ്ഞിട്ട് കള്ളനായി തീർന്ന ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. ഒരുപാടുണ്ട്. ഇരിക്കെ തന്നെ ആയവരുണ്ട്. ഇപ്പൊ തന്നെ ഒരു നോട്ട് കേസുണ്ട്. അതെ. ഇപ്പൊ തന്നെ ഒരു സ്വർണ്ണ കേസുണ്ട് ഞങ്ങളുടെ പ്രദേശത്ത്, ഒറ്റപ്പാലം പാലക്കാട് ജില്ലയിൽ. അതൊക്കെ വരുന്നത് ആദ്യം അറിയേണ്ടത് ചൗര്യക്രിയ, ചൗര്യ ഇച്ഛ, ചോരന്റെ ആഗ്രഹം. ഈ ആഗ്രഹം അവനിൽ നിന്ന് ഉണർന്നു വന്നുവോ?
സാഹചര്യങ്ങളും അവന്റെ ഉള്ളിലുള്ള വികാരവും കൂടെ ചേർന്ന് ഉണർന്നു വന്നുവോ? സാഹിത്യവും മറ്റും ചോരന് കൊടുത്ത അംഗീകാരം കൊണ്ട് ഉയർന്നു വന്നുവോ? കലാസാഹിത്യാദികൾ വില്ലനെ ആദർശവാനായി അവതരിപ്പിക്കുകയോ ആദർശവാനായ നായകന്റെ വില്ലനിക്ക് പ്രാഗൽഭ്യം നൽകുകയോ ചെയ്തപ്പോൾ അത് കണ്ട് ഇവനിൽ ഉണർന്നു വന്നുവോ? ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. നമ്മൾ പോകുന്ന വഴി വ്യക്തമാണ് സ്വാമി. എനിക്ക് കക്കാനുള്ള ഇച്ഛ എന്റെ ജന്മവാസനയായി ഉണർന്നു വന്നുവോ? അതല്ല, എന്നിൽ ഇച്ഛയുടെ ഒരു ബീജം കിടക്കുമ്പോൾ സാഹചര്യങ്ങൾ ഒരുക്കി ഉണ്ടാക്കി തന്നുവോ? ബീജവും സാഹചര്യവും ഇല്ലാത്തപ്പോൾ ഞാൻ കാണുകയും കേൾക്കുകയും പരിചയപ്പെടുകയും ചെയ്ത വ്യക്തികൾ, ഞാൻ ആരാധിക്കുന്നവരുടെ പെരുമാറ്റ വിശേഷങ്ങളിൽ നിന്ന് ഈ ഇച്ഛ എനിക്ക് രൂപാന്തരപ്പെട്ടുവോ? ചോരന്മാർ ലോകോത്തരന്മാരായി തീരുമ്പോൾ ഞാനും മോശമാകരുതെന്നോർത്ത് അനുകരിക്കാൻ തുടങ്ങിയോ? എങ്ങനെയാണ് എന്നിൽ ഈ ഇച്ഛ വന്നത്? ഇതൊക്കെ സാധ്യതയാണോ? 100% സംശയം. അപ്പൊ ഇച്ഛയെയാണ് ആദ്യം പരിഗണിക്കേണ്ടത്. ചൗര്യ ഇച്ഛയുണ്ടായാൽ പിന്നെ ഇതര കാര്യങ്ങളൊക്കെ മറക്കുകയും ചൗര്യജ്ഞാനം അതിൽ നിന്നുണ്ടാവുകയും ചെയ്യും. എല്ലാ ഇച്ഛയുടെയും അടുത്ത വികാസം ജ്ഞാനമാണ്. സമഗ്രമായ ജ്ഞാനമേ അറിവ് നഷ്ടപ്പെടുകയും സമഗ്രമായ മാനവികത മറയുകയും സമഗ്രമായ ലോകം ഇല്ലാതാവുകയും താൻ ഇച്ഛിച്ച ഇച്ഛയ്ക്കകത്ത് താൻ കൂടുകൂട്ടുകയും ആ ഇച്ഛ അറിവായി രൂപാന്തരപ്പെടുകയും അതിനുള്ള സാഹചര്യങ്ങളെ മനസ്സ് സൃഷ്ടിക്കുകയും അത് സമർത്ഥമായി ആരുമറിയാതെ ഉപയോഗിക്കുവാൻ വേണ്ടുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അത് തട്ടിത്തകർക്കാനിടയുള്ള തലങ്ങളെല്ലാം നേരത്തെ അടയ്ക്കുകയും കൃത്യമായി ചെയ്യുന്ന ഒരു ജ്ഞാനമാണ് ചൗര്യജ്ഞാനം. ചൗര്യജ്ഞാനം ഈ രണ്ടും വെച്ച് ലോകത്തിലെ എല്ലാ ഇച്ഛകളും കണക്കാക്കണം. മനസ്സിലായി സ്വാമിജി. ഉണ്ണാനും ഉടുക്കാനും ഇണചേരാനും ലോകത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാകുന്നുവോ ആ സമസ്ത ഇച്ഛകളും ലോകം അംഗീകരിക്കുന്നതാകട്ടെ അംഗീകരിക്കാത്തതാകട്ടെ നല്ലതാകട്ടെ ചീത്തയാകട്ടെ എല്ലാ ഇച്ഛയുടെയും സ്പന്ദനം പ്രതി ജ്ഞാനമുണ്ട്. അതിൻ്റെ ജ്ഞാനമുണ്ട്. ജ്ഞാനം ഉള്ളത് കൊണ്ടാണ് അന്ധനാകുന്നത് അല്ലേ സ്വാമി? ആ ഇച്ഛ ജ്ഞാനത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ ആ ഇച്ഛയ്ക്കെതിരായി പറയുന്നതെല്ലാം ശത്രുവിൻ്റെ ശബ്ദമാണ്. അച്ഛനായാലും അമ്മയായാലും സഹോദരനായാലും സഹോദരിയായാലും നാട്ടുകാരായാലും വീട്ടുകാരായാലും ആരായാലും തൻ്റെ ഇച്ഛയ്ക്കെതിരായി നീങ്ങുന്ന മുഴുവൻ പേരും ശത്രുവാണ് ആ ജ്ഞാനത്തിൽ. ശരിക്കും ഈ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ പ്രിയ അപ്രിയങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ സ്വാമി? ഈ ഇച്ഛയിൽ നിന്നുണ്ടായ ജ്ഞാനം അതിൻ്റെ വെളിച്ചത്തിൽ ഒരു അപഗ്രഥനകത്ത് നടക്കും. അതിൻ്റെ വെളിച്ചത്തിൽ അതിന് സഹായികളെയും എതിരാളികളെയും കാണും. ഏത് പൊട്ടനായവൻ പോലും തനിക്ക് ബലം കൊണ്ടൊതുക്കാവുന്നവനെ അങ്ങനെ ഒതുക്കും, വാക്കുകൾ കൊണ്ട് ഒതുക്കാവുന്നവനെ അങ്ങനെ ഒതുക്കും, വശത്ത് നിർത്തേണ്ടവനെ വശത്ത് നിർത്തും. താൻ ചെയ്യുന്നത് ഇതൊന്നുമല്ല, ഇതിൻ്റെ രഹസ്യം മനസ്സിലാകാഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവുന്നവനെ ലോകത്തിൽ ഏറ്റവും ഉദാത്തമായ ശ്രൗത കൃതികളിൽ നിന്നുള്ള പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പറഞ്ഞ് തൻ്റെ കർമ്മങ്ങളെ ന്യായീകരിക്കുവാൻ പാകത്തിന് പണ്ടുള്ളവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള കീഴ്വഴക്കങ്ങൾ വരെ ഉന്നയിച്ച് താൻ ശരിയിലാണ് നിൽക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തും.
ഒരു ദൈവീയ പദവിയിലേക്ക് വരെ വികസിക്കും. ഒരു തരത്തിലും ഒതുങ്ങാത്തവൻ്റെ മുമ്പിൽ ഇതൊക്കെ തൻ്റെ ഒരു കളി മാത്രമാണ്, താൻ ഇതൊന്നും അല്ല, അതൊക്കെ ഞാൻ അറിഞ്ഞിരിക്കുന്നു, ഇത് നിങ്ങളെയൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ ഞാൻ കളിക്കുകയാണ്, അല്ലാതെ എനിക്കിത് വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞ് അവനെ സാക്ഷിഭാവത്തിൻ്റെ അത്യുന്നതിയിൽ വരട്ടെ. വേറൊരു തരം ജ്ഞാനം, ഈ ചൗര്യേച്ഛയിൽ നിന്നുണ്ടായ ഈ ഒരു ജ്ഞാനം അനന്തകോടി സംഭവങ്ങളെ പ്രസവിക്കും. ഇതൊന്നും മറുപടികൾ കൊണ്ടോ വാക്കുകൊണ്ടോ വടി കൊണ്ടോ നിയമനിർമ്മാണം കൊണ്ടോ ഇല്ലാതാക്കാൻ പറ്റില്ല. ഇതിനെല്ലാമുള്ള ചുറ്റുപാടുകൾ അവൻ സ്വന്തം മനസ്സുകൊണ്ട് അണക്കും. എന്താ നിങ്ങൾ അങ്ങനെ വർത്തമാനൊന്നും പറയണ്ട, ഇതുകൊണ്ട് തൃപ്തരാകും ഒരുപറ്റ ആളുകൾ. അതെ, ഞാൻ കണ്ടായിരുന്നു, തികഞ്ഞ നിർവികാരതയായിരുന്നു. അദ്ദേഹം ഒരു തമാശയുണ്ടാകാം, വളരെ എളുപ്പമായി. അതെ, നിങ്ങളിങ്ങനെ ചെയ്തു കേട്ടു. അതെ, അവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ എതിരാളിയായ ഒരുത്തനെ പാഠം പഠിപ്പിക്കാനാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ബലം കിട്ടി. അത് വേണ്ടിയിട്ടൊന്നുമല്ല, ഞാനൊരു ചുമ്മാ മറ്റവനിട്ടൊരു പണി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അവനൊരു പണി കൊടുക്കാൻ ഞാൻ ചെയ്തു വെച്ചതാണ്. നിനക്കെന്തോ വളരെ നന്നായി, അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇങ്ങനൊരു രഹസ്യം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണല്ലേ, നന്നായി കേട്ടോ. എൻ്റെ സഹായം വല്ലതും വേണേൽ പറയണം കേട്ടോ. അവനിട്ടൊരു പണി കൊടുക്കണമെന്ന് ഞാൻ കുറേ കൊല്ലമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനും തൃപ്തിയായി. ചൗര്യേച്ഛ ചൗര്യജ്ഞാനമായി രൂപാന്തരപ്പെടുമ്പോൾ ഈ പിശാചവൃന്ദങ്ങൾ മുഴുവൻ സഹായത്തിനെത്തും.